हमारा क्लास जो सब प्यारे बाबा के वो बच्चे बैठे हो जिनों के बुद्धि में है कि हम सभी इनते क्लास आरे बुद्धि स्वयते मधुबन निवासी आनन्द मनसला मधुबन निवासी, निवासी अर्थम सरेंडर समर्पितर अब सरेंडर की सूक्ष्म भाषा आप हर एक अच्छी तरह से समर्पण तिंडे सूक्ष्म भाषा നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലാക്കിയിട്ടുണ്ടാകും സമർപ്പണമാകുക സമർപ്പണത്തിൽ തൻ്റെ സൂക്ഷ്മമായ സങ്കല്പങ്ങൾ മനസ്സ് വാക്ക് കർമ്മം ഇതെല്ലാം സ്വയത്തിൽ ദിവസവും സൂക്ഷ്മതലത്തിൽ ചെക്കിങ് ചെയ്യണം ഞാൻ ബാബയ്ക്ക് സമർപ്പണമായോ സമർപ്പണത്തിൽ മന്മതം അല്ലെങ്കിൽ തന്നിഷ്ടം അതേപോലെ പരമതം അതായത് അന്യരുടെ വഴി ഇത് രണ്ടും പാടില്ല എന്തെന്നാൽ സമർപ്പണമർത്ഥം സമർപ്പണവർദ്ധം എന്താണോ സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ രീതിയിൽ ഓരോ ചുവടും അതനുസരിച്ച് വെക്കുന്നുണ്ടോ ഇത് ചെക്കിംഗ് ചെയ്യണം ചിലപ്പോൾ വ്യർത്ഥ സങ്കൽപ്പങ്ങൾ ഒരുപാട് വരുന്നു എന്ന് പറയാറുണ്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും കേൾക്കുന്ന സമയത്ത് പറയാറുണ്ട് നിങ്ങൾ സമർപ്പണമാണോ സങ്കല്പം പോലും ശ്രേഷ്ഠമാകണം വ്യർത്ഥമാകരുത് എന്തുകൊണ്ടെന്നാൽ സമർപ്പണമർത്ഥം സമർത്ഥ സങ്കൽപ്പം പോലും സമർത്ഥമാകുമ്പോൾ നമ്മുടെ ഈ സ്ഥിതി ഇത്രയും ഉയർന്നതായിരിക്കും അതായത് സമർപ്പണമാകാൻ സാധിക്കും ഇതിൽ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഒരിക്കലും സൂക്ഷ്മത്തിൽ പോലും ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സങ്കല്പം പോലും വരരുത് ബാബ മായ ഒരുപാട് വരുന്നു അപ്പോൾ അറിയാമല്ലോ ഇത് മായയാണ് എന്ന് അറിയുന്നയാളർത്ഥം നോളജ് ഫുൾ അപ്പോൾ നോളേജ് ആണ് പറയുന്നത് മായ വരുന്നു എങ്കിൽ ഇത് നമ്മളെല്ലാവരുടെയും ഇതാണ് സമർപ്പണമർത്ഥം സങ്കൽപത്തിൽ പോലും മായെ ജയിക്കുന്നവർ ഓരോരുത്തരും സ്വയത്തോട് ചോദിക്കൂ ഞാൻ മായെ ജയിച്ചയാളാണോ അതോ മായ്ക്ക് വശപ്പെട്ടയാളാണ് വരുന്നു അഥവാ മായ വരുന്നുണ്ടെങ്കിൽ പിന്നെ ബാബയ്ക്ക് സമർപ്പണമായി എന്ന് എങ്ങനെ പറയും രണ്ടാമത്തേത് സമർപ്പിതർ അർത്ഥം നമ്മുടെ കർമ്മം അകർമ്മം വികർമ്മം ഇവയുടെ ഗുഹ്യമായ ഗതിയെ കുറിച്ച് അറിയുന്നവർ അഥവാ കർമ്മം അകർമ്മം വികർമ്മത്തിൻ്റെ ഗുഹ്യമായ ഗതിയെ അറിയുകയാണെങ്കിൽ അറിയുന്നവർ അർത്ഥം വിജയി ഇങ്ങനെ പറയുകയാണ് എന്നിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു വികർമ്മം സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ആ വികർമ്മത്തിന് അല്ലെങ്കിൽ തെറ്റിന് എത്ര വലിയ ശിക്ഷ ലഭിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഒരു തെറ്റിന് മടങ്ങ് ശിക്ഷന് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സമർപ്പണമായവരാണ് അതായത് ശ്രീമതത്തിലൂടെ നടക്കുന്നവരാണ് ശ്രീമതം അർത്ഥം സദാ ഇക്കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം നമ്മൾ മാത്രമാണ് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ബാബയാണ് കേവലം നിമിത്തമാണെന്ന സ്ഥിതി സഹജമായി തന്നെ മായയിൽ നിന്ന് വളരെയധികം സുരക്ഷിതമാക്കി വെക്കുന്നു ബാബ നിരഹങ്കാരി എന്ന് പറയാറുണ്ട് അതിനാൽ മാത്രം പ്രാക്ടിക്കലിൽ കാണാം അവർ സഹജമായി തന്നെ നിരഹങ്കാരി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു നിമിത്തമെന്ന ശബ്ദവും നിമിത്തഭാവവും നിമിത്തമെന്നതിൻ്റെ അർത്ഥവും നമ്മൾ വിജയിയാണ് എന്നതാണ് അതായത് നിരഹങ്കാരി ഞാൻ ഞാനെന്ന ഭാവം അവിടെ ഇല്ലാതാകുന്നു അതിന് പകരം ബാബാ ബാബ ബാബ എന്ന് വരുന്നു എവിടെ ബാബ ബാബ എന്ന് പറയുന്നുവോ അവിടെ ഓരോ കർമ്മവും സഹജവും ുമാക്കുന്നു എവിടെ ഞാനെന്ന ഭാവം വരുന്നുവോ അവിടെ കർമ്മത്തിൻ്റെ അക്കൗണ്ട് ഉണ്ടാകുന്നു എന്നാൽ ബാബ എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ് അവിടെ കർമ്മത്തിന്റെ കൊടുക്കലും വാങ്ങലും സമാപ്തമാകുന്നു അതിനാൽ ഇതിന്റെ പേരാണ് സമർപ്പണം ഒരു കർമ്മവും എൻ്റേതല്ല ഞാനൊന്നും ചെയ്യുന്നതുമില്ല ബാബ ചെയ്യിപ്പിക്കുന്നു ബാബ എന്തു പറയുന്നുവോ അത് ചെയ്യുന്നു ിക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് വരികയാണെങ്കിൽക്കോളും പലരും ചോദിക്കാറുണ്ട് വ്യർത്ഥ സങ്കൽപ്പങ്ങൾ ഒരുപാട് വരുന്നു എന്തു ചെയ്യും അപ്പോ അവരോട് പറയും ആദ്യം സ്വയത്തോട് ചോദിക്കൂ ഞാൻ സമർപ്പണമാണോ സമർപ്പണമാണെങ്കിൽ പിന്നെ മായയുടെ വ്യർത്ഥമായ സങ്കൽപ്പവികല്പങ്ങൾ എന്തുകൊണ്ടു വന്നു കർമ്മത്തിൽ എന്തുകൊണ്ടു വന്നു അതിനാൽ കർമ്മവുമില്ല വികർമ്മവുമില്ല മായ വരുന്നില്ല എങ്കിൽ ജയിക്കുന്നവരായി മാറും ജയിക്കുന്നവരുടെ പേരാണ് മധുബൻ നിവാസി

െ ജയിച്ചവർ സദാ തന്റെ കർമ്മത്തിലൂടെ കൂടി പ്രേരണ നൽകും എന്തുകൊണ്ടെന്നാൽ ഞാൻ ചെയ്യുന്ന കർമ്മം കണ്ട് മറ്റുള്ളവരുമത് ചെയ്യും എന്ന ശ്രദ്ധയുണ്ടായിരിക്കും എങ്ങനെയുള്ള കർമ്മം ഞാൻ ചെയ്യുന്നുവോ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യും ഒരു നിമിത്തമായ മധുബൻ നിവാസി ബാബയുടെ കുട്ടികൾക്ക് പ്രേരണ നൽകുന്നതിന് ഉത്തരവാദിയാണ് മറ്റുള്ളവർക്ക് പ്രേരണ ലഭിക്കുമ്പോൾ എന്നാൽ ഇപ്പോഴും മായയുണ്ട് സ്വയത്തെയും ദോഷിയാക്കി മാറ്റുന്നു നമ്മളെ കണ്ട് മറ്റുള്ളവരും മോശമായ കർമ്മം ചെയ്യുന്നുവെങ്കിൽ അവരെയും ഡബിൾ ദോഷിയാക്കി മാറ്റുന്നു ആരൊക്കെ ബാബയുടെ സേവനത്തിലുണ്ടോ മധുബൻ നിവാസിയായി കൊള്ളട്ടെ ഖാൻ സരോവറിൽ ഉള്ളവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഗ്ലോബൽ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്നവരായിക്കൊള്ളട്ടെ മധുവിൻ്റെ സമീപവാസികളായിക്കൊള്ളട്ടെ അനേകർക്ക് പ്രേരണ നൽകാൻ ഓരോരുത്തരും ഉത്തരവാദിയാണ് അതിനാൽ ബാബ പറയുന്നു ഇന്ന് ഈ ക്ലാസ്സും ഇതിനു വേണ്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് ബാബ നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ട് മായെ ജയിക്കുന്നതിനു വേണ്ടി നിരാകാരി സ്ഥിതി ഉണ്ടാക്കൂ

പിന്നീട് ഓരോരുത്തർക്കും പുരുഷാർത്ഥം ചെയ്യണം പരിശ്രമിക്കണം അതിനാൽ ആകുന്നതിനു വേണ്ടി നിരാതിയുടെ വളരെയധികം അഭ്യാസം ചെയ്യണം എന്തുകൊണ്ടെന്നാൽ സ്ഥിതിയാണ് നമ്മളെ സഹജമായി കർമാതീതമാക്കി മാറ്റുന്നത് നിരാകാരി സ്ഥിതിക്ക് പിറകിൽ മൂന്ന് വളരെ വലിയ രഹസ്യങ്ങളുണ്ട് ഒന്ന് നിരാകാരി സ്ഥിതി സ്വയത്തിൻ്റെ സംസ്കാരത്തിൻ്റെ മീതെ സഹജമായി വിജയിയാക്കുന്നു രണ്ടാമത്തേത് നമ്മുടെ നിരാകാരി സ്ഥിതി മറ്റുള്ളവർക്കും വായുമണ്ഡലത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ശക്തി ശാന്തിയുടെ മൂന്നാമത്തേത് നിരാകാരി സ്ഥിതി നമ്മളെ സമ്പൂർണമായി നിർവികാരി സ്ഥിതി ഉണ്ടാക്കുന്നു ഈ സ്ഥിതി കർമ്മ വികർമ്മത്തിൻ്റെ മീതെ വിജയം പ്രാപ്തമാക്കി തന്ന് അകർമ്മിയാക്കി മാറ്റുന്നു അതിനാൽ നമ്മളെല്ലാവർക്കും അഥവാ സ്വയത്തെ മധുബൻ നിവാസിയാണെന്ന് മനസ്സിലാക്കി ബാബയ്ക്ക്

അങ്ങനെയുള്ള സ്ഥിതിയാണെങ്കിൽ മധുബൻ നിവാസി അല്ല അതായത് സമർപ്പണമല്ല അതിനാൽ നമ്മൾ ഇത്രയെങ്കിലും പറയുകയാണ് പക്ക നിശ്ചയമുണ്ടെങ്കിൽ നമുക്ക് ബാബയെ ലഭിച്ചു കഴിഞ്ഞു എങ്കിൽ നിശ്ചയബുദ്ധി പറയൂ എന്താണെന്ന് വിജയന്തി അല്ലാതെ ഇങ്ങനെയല്ല നിശ്ചയബുദ്ധി പകുതി വിജയന്തി അങ്ങനെയല്ല നിശ്ചയബുദ്ധി വിജയന്തി എന്തിന്റെ വിജയം സങ്കൽപ്പങ്ങൾക്ക് മായ വിജയി മാറണം നിശ്ചയ ബുദ്ധിയാണെങ്കിൽ എല്ലാത്തിൻ്റെയും വിജയമുണ്ടാകും ഇങ്ങനെയല്ല ഒരു സബ്ജക്റ്റിൽ വിജയിച്ചു അടുത്ത സബ്ജക്റ്റിൽ തോറ്റുപോയി അങ്ങനെയുള്ളവർക്ക് ലഭിക്കില്ല എല്ലാ വിഷയത്തിലും ജയിക്കുമ്പോഴാണ് കോളേജിലും നമ്മുടെയും സബ്ജക്റ്റ് െ ഉത്തരവാദിത്വങ്ങളിലുള്ളവരായിക്കൊള്ളട്ടെ പക്ഷേ ഞാൻ ബാബ എന്റേതാണ് ഈ നിശ്ചയമുണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും മോശമായ കർമ്മം അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആരുടെ പദവിയാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ ബ്രഹ്മകുമാരനാണ് ബ്രഹ്മകുമാരിയാണ് എന്ന് പറയുമ്പോൾ പറയും ഇവരുടെ പെരുമാറ്റം നോക്കൂ ഇവരുടെ റിപ്പോർട്ട് കേൾക്കൂ അപ്പോൾ അത് ആരുടെ റിപ്പോർട്ടായി നിങ്ങളെല്ലാവരും ബാബയുടെ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് അഥവാ ഞാൻ ചോദിക്കുകയാണ് നിശ്ചയബുദ്ധിയാണോ അപ്പോൾ എല്ലാവരും കയ്യുയർത്തം അഥവാ ചോദിക്കുകയാണ് സംശയബുദ്ധിയാണോ എങ്കിൽ ഒരാൾ പോലും അതിനാൽ വിജയി അർത്ഥം തൻ്റെ സ്ഥിതി ബാബയ്ക്ക് സമാനമാക്കി മാറ്റുക അർത്ഥം ബാബയ്ക്ക് സമാനം സാകാരി സ്ഥിതി നിരാഴെങ്കിലും കണ്ടിട്ടും ഉണ്ടാകില്ല കേട്ടിട്ടും ഉണ്ടാകില്ല എപ്പോഴെങ്കിലും ബാബ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്റെ അടുത്ത് മായ വന്നു ഇല്ല ബാബയുടെ അടുത്തും കൊടുങ്കാറ്റുകൾ വരുന്നു എന്ന് പറയാറുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിക്കും ബാബ അങ്ങയുടെ അടുത്ത് എങ്ങനെയുള്ള കൊടുങ്കാറ്റുകളാണ് വരുന്നത് അപ്പൊ പുഞ്ചിരിക്കും നമ്മൾ ബാബയുടെ കുട്ടികൾ നിശ്ചയ ബുദ്ധികളാണെങ്കിൽ ഒരിക്കലും സങ്കല്പത്തിൽ പോലും ഇങ്ങനെ കാണരുത് നമ്മുടെ അടുത്തേക്ക് മായ വന്നു മായ നമ്മുടെ മീതെ വിജയിച്ചു നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രകാരത്തിലുള്ള വികർമ്മം ചെയ്യിപ്പിച്ചു പിന്നെ ബാബയുടെ ആജ്ഞയായ നിർവികാരിയായി മാറൂ നിരഹങ്കാരിയായി മാറൂ പിന്നീടതുണ്ടാകില്ല അഥവാ നമുക്ക് നിരാ നിർവികാരി മായ വരരുത് അതായത് ഒരു പ്രകാരത്തിലുമുള്ള അപവിത്രമായ കർമ്മം ഉണ്ടാകരുത് എന്തെങ്കിലും പ്രകാരത്തിലുള്ള അപവിത്ര കർമ്മമുണ്ടെങ്കിൽ ബുദ്ധിയിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള സങ്കല്പവികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സങ്കൽപ്പവികല്പങ്ങൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് പിന്നീട് മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള വ്യർത്ഥസ്ഥിതിക്ക് നിമിത്തമാകും നമുക്കെല്ലാവർക്കും പുരുഷാർത്ഥം ചെയ്യണം അഥവാ ഞാൻ നാളെ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ബാബയ്ക്ക് ബാബയ്ക്ക് സമാനമായി മാറിയോ അർത്ഥം വിജയി ബാബയ്ക്ക് സമാനമർത്ഥം ഇങ്ങനെയല്ല പുരുഷാർത്ഥയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നു ഇങ്ങനെയല്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമർപ്പണമല്ല ഈ സ്ഥിതിയാണെങ്കിൽ മധുപൻ നിവാസിയുമല്ല ഇങ്ങനെയുള്ള സ്ഥിതിയാണെങ്കിൽ ബാബ ബാബ എന്ന് പറയാൻ പോലുമുള്ള അധികാരമില്ല അതിനാൽ നമുക്ക് ഈ സൂക്ഷ്മമായ ചെക്കിങ് ചെയ്യണം നിരാകാരി സ്ഥിതി ഉണ്ടാക്കി വ്യർത്ഥ സങ്കൽപ്പത്തെ പോലും ഇല്ലാതാക്കണം അപ്പോൾ വ്യർത്ഥമായ വാക്കില്ല വ്യർത്ഥമായി സമയം പോകുന്നതുമില്ല ദിവസവും തൻ്റെ ദിനചര്യ ചെക്ക് ചെയ്യൂ ഇന്ന് എൻ്റെ മുഴുവൻ ദിവസത്തിലും മുന്നിലേക്ക് വരുന്നവരുടെയോ സേവനത്തിൻ്റെയോ അല്ലെങ്കിൽ സ്വയം തൻ്റെ തന്നെ ആത്മസ്ഥിതിയുടെയോ തൻ്റെ ആത്മാവിനെ അതിരാവിലെ അമൃതവേളയിൽ ഇത്രത്തോളം പവർ നിറച്ചുവോ അതായത് ആ ശക്തി അല്ലെങ്കിൽ പവർ മുഴുവൻ ദിവസത്തിൽ നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ അതിനാൽ അമൃതവേള യോഗത്തിൽ ബാബയുമായി ആത്മീയ സംഭാഷണം നടത്തി പ്രേരണയെടുക്കണം ശക്തിയെടുക്കണം മുഴുവൻ ദിവസവും ഈ നിരാകാരി സ്ഥിതി കൂടെ കൂടെ പരിശ്രമിക്കണം ബാബ പറയാറുണ്ട് കർമ്മം ചെയ്തുകൊണ്ടും തന്റെ ഓർമ്മയുടെ ചാർട്ട് ചെക്കിംഗ് ചെയ്യൂ പറയുന്നതിന്റെ അർത്ഥം ഇതാണ് ആരെല്ലാം ബാബയുടെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ എല്ലാവരും കുട്ടികളാണ് ഈ സമയം എല്ലാവരും മധുബൻ നിവാസികളുമാണ് മധുബനിൽ എത്തിച്ചേർന്ന പാർട്ടികളാകട്ടെ എല്ലാവരും ബാബയെ നോക്കൂ സി ഫാദർ ബാബ സാഗാരത്തിലില്ലെങ്കിലും

ഇങ്ങനെ സ്വയംയായിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഇതുപോലെ പ്രേരണ നൽകും ഇതാണ് സംഗമത്തിന്റെ അമൂല്യമായ നിമിഷങ്ങളാണ്

ആശീർവാദം എന്ന് പറയാറുണ്ട് ആശീർവാദം ലഭിക്കും നമ്മുടെ സ്ഥിതിയെ കണ്ട് മറ്റുള്ളവർക്കും പ്രേരണ ലഭിക്കുന്നു അമൃതവേള മുതൽ രാത്രി വരെ ഓരോന്നും അതായത് മനസ്സ് വാക്ക് കർമ്മം നമുക്ക് ഇങ്ങനെയുള്ള പരിസ്ഥയായിരിക്കുന്നതിൻ്റെ ആശീർവാദങ്ങൾ ലഭിക്കുന്നു ദൃഷ്ടിയും വൃത്തിയും ഇത്രയും സമ്പന്നമായി മാറും നാളെ ശരീരം ഉപേക്ഷിച്ചു പോയാലും സമ്പന്നമായി മാറിയെന്നല്ല തി ബാബയ്ക്ക് സമാനമായി മാറി സമാനമായി മാറുന്നതിൻ്റെ പ്രേരണ നമുക്കും അനേകർക്കും ലഭിക്കുന്നു ഞാനിങ്ങനെ വിചാരിക്കുന്നു ബാബ പറയാറുണ്ട് ഒൻപത് ലക്ഷത്തെ തയ്യാറാക്കൂ ഇപ്പോൾ ബാബയ്ക്ക് ആറ് ലക്ഷം കുട്ടികളുണ്ട് ഇന്ന് ബാബയ്ക്ക് ആറ് ലക്ഷം കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ആറ് പ്രേരണ നൽകുന്നത് ആരാണ് നമ്മൾ കുട്ടികളാണോ അതോ വേറെ ഏതെങ്കിലും കുട്ടികളാണോ അതിനാൽ നമ്മൾ കുട്ടികളോട് ബാബ സദാ പറയുന്നുണ്ട് ലക്ഷക്കണക്കിന് പേർക്ക് പ്രേരണ ലഭിക്കണം അതിനാൽ നിങ്ങൾ സ്വയത്തെ ഗൃഹസ്ഥിയാണെന്ന് പറയരുത് ഇങ്ങനെ പറയരുത് ഞങ്ങൾ പ്രവൃത്തിയിലുള്ളവരാണ് ബാബയുടേതായി മാറുക അർത്ഥം എന്ന അവസ്ഥ തന്നെ ഇല്ലാതായി പൂർണ്ണമായി ഒരിക്കലും എൻ്റെ എന്ന് എന്റെ ചിലപ്പോൾ വായ കൊണ്ട് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ പ്രാക്ടിക്കലിൽ എന്റെ ബാബ എന്നത് ഉണ്ടായിരിക്കില്ല എൻ്റെ ബാബാ അർത്ഥം സമർപ്പണം ഇല്ലെങ്കിൽ എന്റെ ബാബ എന്ന് പറയും ഇങ്ങനെ പറയുമോ ബാബ നിങ്ങളുടേതാണോ എന്റേതാണോ അതോ മധുവിൻ്റെതാണോ ബാബ ആരുടേതാണ് എല്ലാവരും എന്തു പറയും നമ്മുടെ ബാബ എന്റെ ബാബ എന്റെ ബാബി അഥവാ ഇങ്ങനെ പറയുമോ ഇത് നിങ്ങളുടെ ബാബയാണ് എനിക്കറിയില്ല ഇങ്ങനെ പറയുമോ ആരെങ്കിലും പറയുമോ ഇങ്ങനെ ആരെങ്കിലും നിന്റെ ബാബ എന്ന് എന്റെ ബാബ എന്ന് പറയുക അർത്ഥം നിങ്ങൾ എല്ലാവരും ബാബയ്ക്ക് സമർപ്പണമായി കഴിഞ്ഞു സമർപ്പിതരായ കുട്ടികൾ അനേകർക്ക് നിമിത്തമാണ് നമ്മൾ നമ്മളുടെ സ്ഥിതിയെ നിരാകാരിയാക്കി മാറ്റുമ്പോൾ മാറ്റുമ്പോൾ അതിനെ ചെയ്യും ഇനി നഷ്ടോമോഹ അല്ല എന്നുണ്ടെങ്കിൽ സമർപ്പണമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബാബ ഇന്നത്തെ മുരളി അനുസരിച്ച് പ്രഭു പ്രഭു പ്രിയരല്ല പ്രിയരായി മാറണമെന്നുണ്ടെങ്കിൽ സദാ എൻ്റെ ബാബ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ എൻ്റെ ബാബ എന്ന് പറയുക അർത്ഥം രണ്ടാമതൊരാളില്ല രണ്ടാമതൊരാളില്ലെങ്കിൽ നഷ്ടോമോഹ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റാരോ ഉണ്ട് അതുകൊണ്ടാണ് ബാബു പറയുന്നത് ശരീരം മനസ്സ് ധനം എല്ലാം അങ്ങയുടേത് എല്ല അപ്പോഴെല്ലാവരെയും നിവാസി എന്ന് പറയാവരോ ആയിക്കൊള്ളട്ടെ എല്ലാവരും ഇത് ബുദ്ധിയിൽ ഉറപ്പിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ മധുബൻ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിലേതാണോ അതോ മധുബനിലെ അതിഥിയാണോ ഞാൻ മധുബനിലെ അതിഥിയാണെന്ന് വിചാരിക്കുന്നവരാരൊക്കെയാണ് അവർ കൈയ്യയർത്തു ആരാണ് അതിഥി ഞാൻ മധുബൻ വീട്ടിലെ കുട്ടിയാണ് സമർപ്പിതരാണ് ഇങ്ങനെ വിചാരിക്കുന്നവർ കയ്യുയർത്തു ശരിക്കും മനസ്സിലാക്കി കയ്യുയർത്തു മധുബൻ വീട്ടിലെയാണ് മധുബൻ വീട് അർത്ഥം മധുബനിൽ സമർപ്പിതരായവർ ബുദ്ധിയില് ഇനി ദേശത്തായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വിദേശത്തായിക്കൊള്ളട്ടെ എല്ലാവരും മധുബനിലെ പറന്നെത്തിച്ചേർന്നു മധുബൻ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഇവിടെ ബാബയുണ്ട് ബുദ്ധിയിൽ മധുബനാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ലൗകികത്തിൽ ആരെങ്കിലും വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് തൻ്റെ കുടുംബം ഓർമ്മ വരും നമ്മുടെ കുടുംബമാണ് മധുബൻ എല്ലാവരും വരുന്നതും പോകുന്നതും മധുബനിൽ ശരീരം മനസ്സ് ധനം കൊണ്ട് സേവനം ചെയ്യുന്നതും മധുബനിൽ മധുബനാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹിയായ വീട് അതിനാൽ ആരെങ്കിലും നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ മധുപൻ്റെ അല്ലെങ്കിൽ ബാബയുടെ പ്രശസ്തിയാണ് ഉണ്ടാകുന്നത് ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ മധുവിൻ്റെ പേര് മോശമാകും അതിനാൽ ബുദ്ധിയിൽ ദിവസവും രാവിലെ ഉറപ്പിക്കൂ എൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യം പോലും ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കരുത് ബാബയുടെ പേര് മോശമാകുന്നതിന് നിമിത്തമാകരുത് ഇതിനുള്ള പുരുഷാർത്ഥമാണ്

അപ്പോൾ ബാബയോടൊപ്പം വീട്ടിലേക്ക് പോകും ബാബ ദിവസവും സമയത്തിൻ്റെ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നു അതിനാൽ സമയം നോക്കി സ്വയത്തെ ഇവ റെഡിയാക്കി വെക്കണം ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കരുത് എൻ്റെ ഈ ദേഹം മറ്റുള്ളവർക്ക് ഞാൻ എങ്ങനെയാണെന്ന് തോന്നരുത് ബാബ നമുക്ക് എല്ലാവർക്കും ഇത്രയും ശ്രദ്ധ നൽകിയിട്ടുണ്ട് നമ്മളുടെ ദൃഷ്ടിയും വൃത്തിയും അപവിത്രമാകരുത് കർമ്മം രണ്ടാമത്തെ കാര്യമാണ് ദൃഷ്ടി വൃത്തി പോലും ദാദിക്കാരെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണ് ഇന്ന സഹോദരൻ ഇന്ന സഹോദരിയെ ഇങ്ങനെയുള്ള ദൃഷ്ടി വൃത്തിയോടുകൂടി നോക്കി കൈ കൊടുത്തു അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ എങ്ങനെയുള്ള റിപ്പോർട്ടാ ലഭിച്ചത് ചീത്ത പേരിൻ്റെ റിപ്പോർട്ടാണോ അതോ ബാബയുടെ പേര് പ്രശസ്തമാക്കുന്ന റിപ്പോർട്ടാണോ ലഭിച്ചത് അതിനാൽ ബ്രാഹ്മണർക്ക് ഇത്രയും സൂക്ഷ്മമായ അറ്റൻഷൻ വെക്കണം ലോകത്തില് പോലും നോക്കൂ എന്തു ചെയ്യുന്നു എങ്ങനെ നടക്കുന്നു എങ്ങനെ ചുറ്റിക്കറങ്ങുന്നു എങ്ങനെ കഴിക്കുന്നു ഇതും ലോകം കാണുന്നുണ്ട് വഴിയിൽ പോകുമ്പോൾ നോക്കുമല്ലോ എന്നാൽ നമ്മുടെ മര്യാദയിൽ വിരൽ തൊടാൻ പോലും അനുവാദമില്ല പിന്നെ ബാക്കി പറയണ്ടല്ലോ നമ്മുടെ മര്യാദയിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് വികർമ്മം ചെയ്യാൻ സഹായിക്കരുത് പകരം വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കൂ അതിനാൽ ഓരോരോ ബ്രഹ്മാകുമാരനും ബ്രഹ്മകുമാരിയും ഇത് മനസ്സിലാക്കൂ എൻ്റെ ഒരു ചെറിയ തെറ്റ് ആയിരക്കണക്കിന് പേർ നോട്ട് ചെയ്യും ആരെങ്കിലും പറയുകയാണ് നിങ്ങളുടെ തെറ്റ് മോശമായി തോന്നുന്നു പക്ഷേ ഞാൻ ചിന്തിച്ചില്ല ഞാൻ ചെയ്യുന്ന തെറ്റ് ആയിരക്കണക്കിന് പേർ വീക്ഷിക്കുന്നുണ്ട് അതിനാൽ മധുപൻ നിവാസികളാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് നമുക്ക് സ്വയത്തിൻ്റെ മീതെ രാവിലെ മുതൽ രാത്രി വരെ ഓരോ കർമ്മത്തിലും വളരെയധികം അറ്റൻഷൻ ഉണ്ടായിരിക്കണം ചിലര് ബാബ ബാബ എന്ന് പറഞ്ഞ് ആലസ്യത്തിൽ പോകുന്നു ഉറങ്ങി പോകുന്നു അതും നോട്ട് ചെയ്യപ്പെടും ആ ഉറങ്ങിപ്പോയി അതിനാൽ ബാബ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിരാകാരി സ്ഥിതി ഇത് നമ്മുടെ അന്തിമ സ്ഥിതി വരെ കർമാതീതമാകുന്നത് വരെ ഒരു സെക്കൻഡിൽ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ജ്യോതിർബിന്ദു സ്ഥിതി ഉണ്ടാക്കാൻ സാധിക്കും ബിന്ദുവിൻ്റെ സ്ഥിതി ഉണ്ടാക്കാൻ നമുക്ക് സദാശ്രദ്ധയുണ്ടായിരിക്കണം ഇതും ഡെയിലിയുള്ള പുരുഷാർത്ഥമാണ് ഇതാണ് സത്യമായ ഭട്ടി ഇങ്ങനെയുള്ള നിരാകാരി സ്ഥിതി ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സത്യമായ ഭട്ടി ഭട്ടിയുടെ അർത്ഥം ഇതാണ് സ്വയത്തിൽ നിരാകാരി സമ്പന്ന സ്ഥിതി ഉണ്ടാക്കുക ഇതാണ് സ്വയം സർവരെ പ്രതിയുമുള്ള സേവനം അതിനാൽ ഭട്ടി ചെയ്യുന്നുണ്ട് എന്നാൽ സ്വയത്തെ നോക്കൂ ഇങ്ങനെയുള്ള സ്ഥിതിയിലാണോ രണ്ടാമത്തേത് നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർക്ക് വളരെയധികം ദുഃഖമുണ്ടാകുന്നു എന്നിട്ട് പറയും എന്തു ചെയ്യാം എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഇത് ഏതെങ്കിലും കാര്യത്തിൻ്റെ മറുപടിയാണോ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നു ഇത് ബാബയുടെ യോഗി കുട്ടികളുടെ മറുപടിയാണോ നമ്മുടെ മനസ്സ് വാക്ക് കർമ്മത്തിലൂടെ എല്ലാവർക്കും ഒന്ന് ശാന്തി ലഭിക്കണം രണ്ടാമത്തേത് പവിത്രതയുടെ പ്രേരണ ലഭിക്കണം മൂന്നാമത്തേത് ബാബയുടേതാണ് ഇങ്ങനെയുള്ള പ്രേരണ അവർക്ക് ലഭിക്കണം ഞാനും സമർപ്പണമാണ് ഇങ്ങനെ എല്ലാവർക്കും കർമ്മത്തിലൂടെ കാര്യത്തിലൂടെ പ്രേരണ ലഭിക്കണം ഞാനും ഇതുപോലെ പക്ഷേ ബ്രഹ്മകുമാരൻ അല്ലെങ്കിൽ ബ്രഹ്മകുമാരിയായി മാറും ഇങ്ങനെയുള്ള പ്രേരണ ലഭിക്കരുത് അതായത് ആരായി മാറും സ്വയം അകന്ന് നിൽക്കുന്നതാണ് നല്ലത് ഒരു ബാബ മാത്രം മതി ഇങ്ങനെയുള്ള പ്രേരണയല്ല ലഭിക്കേണ്ടത് എൻ്റെ പെരുമാറ്റത്തിലൂടെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നൂറു മടങ്ങ് ശിക്ഷ എനിക്ക് അനുഭവിക്കേണ്ടതായി വരും ഒരാത്മ ബാബയിൽ നിന്ന് ദൂരേക്ക് പോകുന്നു സൂക്ഷ്മത്തിൽ അവർ അകന്നു പോകാൻ ഞാൻ കാരണമായെങ്കിൽ ഇതുപോലൊരു പാപം ഇതുപോലൊരു ശിക്ഷ വേറെയില്ല അതിനാൽ സദാ ഇത് ശ്രദ്ധയിൽ വെക്കൂ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ മറ്റുള്ളവർക്ക് ബാബയുടെ സമീപം വരുന്നതിനുള്ള പ്രേരണ ലഭിക്കണം അവരുടെ മാലയാണ് തയ്യാറാക്കപ്പെടുന്നത് ബാബ പറയാറുണ്ടല്ലോ മാലയും മാലയിലെ മുത്തനെ കുറിച്ചും അങ്ങനെയുള്ള മാല തയ്യാറാകണം മുത്ത് മുത്തുകൾ തയ്യാറാകുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇപ്പോ വിജയമാല എവിടെയാണ് നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ശുഭസങ്കൽപ്പുണ്ട് നമ്മളെല്ലാവർക്കും ഇപ്പോൾ നിരാകാരി സ്ഥിതി ഉണ്ടാക്കണം ഈ നിരാകാരി സ്ഥിതിയിലൂടെ ഫരിസ്ഥയായി മാറും അല്ലെങ്കിൽ കർമാതീതമായി മാറും കൂടാതെ നമ്മുടെ കർമ്മം അകർമ്മമാകും വെറും കർമ്മമല്ല ഓരോരോ കർമ്മവും അകർമ്മമായി മാറും ഇപ്പോഴും കർമ്മത്തിൻ്റെ കണക്ക് ഉണ്ടാകുകയാണ് ബാബയുടെ കുട്ടികൾ സമർപ്പണമാണ് ഒന്നിന് നൂറു മടങ്ങ് ശിക്ഷ ലഭിക്കുന്ന പ്രകാരത്തിലുള്ള തെറ്റു സംഭവിക്കരുത് എന്തുകൊണ്ടെന്നാൽ ഞാനിക്ക് ഒന്നിന് നൂറ് മടങ്ങാണ് ശിക്ഷ ലഭിക്കുന്നത് മനസ്സിലായോ അതിനാൽ സദാസ്വയത്തെ ഉയർന്നതിലും ഉയർന്ന സ്ഥിതിയിൽ അല്ലെങ്കിൽ അനുഭവം ചെയ്യൂ അതുമല്ലെങ്കിൽ പരിശ്രമിക്കൂ ഇതിനുള്ള മാർഗമാണ് നിരാകാരി സ്ഥിതി ഈ സാധന ചെയ്യൂ നമ്മുടെ ഈ സാധന സമ്പന്നമാക്കി മാറ്റും അങ്ങനെ നമുക്ക് ബാബയ്ക്ക് ഈ സീസണിലെ റിപ്പോർട്ട് കൊടുക്കാം എല്ലാവരും റിപ്പോർട്ട് കൊടുക്കൂ ആര് ചെയ്യുന്നുവോ ബാബയുടെ റിട്ടേണിൽ ആശീർവാദത്തിന് പാത്രമായി മാറും Truth. Thank you.